ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മോട്ടോർ ഗിഫ്റ്റ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KTM 390 തേർഡ് സർവീസിൻ്റെ എക്സ്പെൻസ് എത്രയാണ്, അതിനെത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം. കാരണം വണ്ടി ഇപ്പോൾ തേർഡ് സർവീസ് ഡ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും തേർഡ് സർവീസിന് തൃശ്ശൂർ പുഴയ്ക്കൽ ഷോറൂമിലാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വണ്ടിക്ക് കുറേ നാളായിട്ടൊരു ഇഷ്യൂ വരുന്നുണ്ട്, വണ്ടിക്കൊരു മിസ്സിങ്ങും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്യൂൽ പമ്പിൻ്റെ ഭാഗത്തുനിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ ഒരു നാലോളം പ്രാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ഷോറൂമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സെയിം ഇഷ്യൂ ആയിട്ട്. അപ്പോൾ അവർ ഓരോ പ്രാവശ്യം ഓരോന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, ബട്ട് സ്റ്റിൽ വണ്ടിക്ക് ഒരു മാറ്റമില്ല. അപ്പോൾ ഇന്ന് അവരോട് അതൊന്നെങ്കിൽ ഫ്യൂൽ പമ്പ് റീപ്ലേസ് ചെയ്യാൻ പറയണം. കാരണം ഇനി നമുക്കിത് വെച്ചിങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് പരിപാടിയിൽ പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നാല് പ്രാവശ്യമായിട്ട് ഞാൻ ഷോറൂമിൽ കൊടുത്തിട്ട് അവർക്ക് ഇപ്പോഴത് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് സർവീസ് സെൻ്ററിൻ്റെ അത്രയും മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അവരോട് അത് കംപ്ലീറ്റ്ലി ഒന്നെങ്കിൽ ഫ്യൂൽ പമ്പ് റീപ്ലേസ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറയും. ഇനിയിപ്പോൾ സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ KTM-ലേക്ക് എസ്കലേറ്റ് ചെയ്യും. കാരണം നാല് പ്രാവശ്യത്തോളമായിട്ട് കഴിഞ്ഞ 4 മാസത്തിൽ ഞാൻ ഷോറൂമിലായിട്ട് പോകുന്നു. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ തീർക്കണം. ആൻഡ് തേർഡ് സർവീസിൻ്റെ ജനറൽ കാര്യങ്ങൾ നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടി ഇപ്പോൾ 10,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുള്ളൂ. ഞാൻ കമ്പനി 7,000 ആണ് പറയെങ്കിൽ ഞാൻ 5,000 സർവീസ് ചെയ്യാറ്. അപ്പോൾ 10,031 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും KTM പുഴയ്ക്കിൽ പോയിട്ട് ഇനി വണ്ടി സർവീസ് ചെയ്തിട്ട് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കൊടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടിൻ്റെ 250 അവിടെ എടുത്തിട്ട് വേണം വരാൻ. അത് രണ്ട് ദിവസം ഞാൻ ഷോറൂമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി അവിടെ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 250 എടുത്തിട്ടായിരിക്കും തിരിച്ചു വരിക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഷോറൂമിൽ എത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ പുഴയ്ക്കൽ KTM ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. പ്രാവശ്യം ഇവിടെ റെക്സ് ചെയ്യണം. ബ്രോ, തേർഡ് സർവീസ് വരുന്നത് കേടായില്ലേ? ആ, മറ്റേ നമ്മുടെ അന്നത്തെ ഇഷ്യൂ ഇല്ല, ഫ്യൂൽ പമ്പിൻ്റെ അതൊരു മാറ്റില്ല. കാരണം നമ്മൾ ലാസ്റ്റ് കൊടുന്നപ്പോൾ GPS കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും ബാറ്ററി ഡൗൺ ആയിട്ട് ഫ്യൂൽ പമ്പ് വർക്കിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ 2 മാസമായിട്ട് നമ്മൾ GPS ഡിസ്കണക്ട് ചെയ്തിട്ട് ഓടിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ വീണ്ടും ബാറ്ററി ഡൗൺ ആവുകൊണ്ട് രാവിലെ ഭയങ്കര മിസ്സിങ് ആണ്. പിന്നെ ഞാൻ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി ഒരു 5 മിനിറ്റ് നിർത്തിയിട്ട് ഞാൻ പിള്ളേരോട് സംസാരിച്ച് എൻ്റെ വണ്ടി നോക്കുമ്പോൾ ബാറ്ററി പോയി തള്ളി സ്റ്റാർട്ടാക്കി. ആ, ഞാൻ വണ്ടി ഓടിച്ചു വന്ന് നിർത്തിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ വണ്ടി എടുക്കുമ്പോൾ വണ്ടി ഡൗൺ ആയി. ആ, 2 മാസമായിട്ട് ഡിസ്കണക്ട് ആണ് ലാസ്റ്റ് കൊടുന്നപ്പോൾ. പിന്നെ ആ മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ എയർ സക്ക് ചെയ്യണ ഫീലാണ് കറക്റ്റ് വരുന്നത്. ഫ്യൂല് കിട്ടാത്തൊരു പ്രശ്നം. ഫ്രണ്ടോ? ഓക്കെ, ബാക്കോ? ബാക്ക്. ആ, ഫ്രണ്ട് ചേഞ്ച് ചെയ്യാം. ഇനി എത്ര കുറച്ചും കൂടെ ഓടുമോ? ആ, അപ്പോൾ എന്നാ ബാറ്ററി എങ്ങനെയാണ്? ഇപ്പൊ ഒരു 2 ദിവസം എടുത്തില്ലെങ്കിൽ കംപ്ലീറ്റ് ഡൗൺ ആണ്. 7 പോയിന്റ് സംതിങ് കാണിക്കണുള്ളൂ. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, റൺ ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് 5 മിനിറ്റ് നിർത്തിയാല് ഡൗൺ ആയി പോയത്. എന്നിട്ട് ഞാൻ തള്ളി സ്റ്റാർട്ടാക്കി. പിന്നെ അന്ന് പുള്ളി പറഞ്ഞു, വേറൊരു പുള്ളിയെ നോക്കിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ ആള് പറഞ്ഞ ആ ബാറ്ററിയുടെ ഡൗൺ ആവണോണ്ട് ഫ്യൂൽ പമ്പിലേക്ക് അതിൻ്റെ വോൾട്ടേജ് കിട്ടുന്നില്ല, അതാണ് ആ ഇനീഷ്യൽ മിസ്സിങ് വരുന്നത്. അപ്പം GPS ഉള്ളതുകൊണ്ടാണ് ബാറ്ററി ഡൗൺ ആവണമെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പം 2 മാസമായിട്ട് ഡിസ്കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഫ്യൂൽ പമ്പ് ആണെങ്കിൽ ബ്രോ എന്നത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ 5 പ്രാവശ്യം ഈ പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ വണ്ടി ഒരു ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ബ്രോ ഒന്ന് എടുത്ത് എടുക്കുമ്പോഴേ ഒന്ന് ത്രോട്ടിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ആ മിസ്സിങ് കിട്ടും. ഇത് 250 കേബിൾ കുറച്ചു കൂടി ലെങ്ത് ഉണ്ടാവില്ലേ? ഇതിവിടെ തട്ടിട്ടുണ്ടോ? അതെ. ആ, ശരിക്കും അവഞ്ചറില്ലേ? ആ, അവഞ്ചറിന്റെ ഇത് കിട്ടും. അവഞ്ചറിന്റെ കേബിൾ കുറച്ചു കൂടി ലെങ്ത് ഉണ്ടാവില്ലേ? കറക്റ്റ് സെയിം ആക്കാം. സംഭവം ലെങ്ത് കൂടി കാരണം ഇല്ലേ വലിയും. ആ, അതിന്റെ ആ റേസർ വെച്ചപ്പോ ഒരു വലിയ ഉണ്ടായിന് വലിയും. അതായത് പെട്ടെന്ന് ക്ലച്ച് പോകാനും. അവഞ്ചറിനെ വേണം. ഓക്കെ,
ഞാൻ ഇപ്പൊ തന്നെ കൊടുത്തരാം. വണ്ടി നീങ്ങണ പ്രശ്നമില്ല, റൈറ്റ് തിരിക്കുമ്പോണ്ട് ആ ഒരു വലിച്ചിൽ വരുന്നുണ്ട് അവിടെ. മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇതാണ്. സർവീസ് കിറ്റ് വരുമ്പോ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽട്ടർ, എയർ ഫിൽട്ടർ പോയി, അഡ്ജസ്റ്റ് ചെയ്ത് പോയി, കൂളന്റ് മാറ്റില്ലേ. ഓക്കെ. പിന്നെ വെഹിക്കിൾ മിസ്സിംഗ് ബാറ്ററി ഇതുണ്ട്. പിന്നെ ബാറ്ററി ചിലപ്പോ റെഗുലേറ്ററോ കോറോ വരും, അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ബാറ്ററി ഇപ്പം ഡിസ്റ്റൻസ് ആവശ്യം. പിന്നെ രണ്ട് ബ്രേക്ക് പാഡ് ക്ലീൻ ചെയ്യുക, ഫ്രണ്ടും ബാക്കും. പിന്നെ ഫ്യൂൽ പമ്പ് ചെക്ക് ചെയ്യാൻ. ഓക്കെ. പിന്നെ ഗെറ്റിംഗ് ഓഫായി പറഞ്ഞില്ലേ, ഇതിൽ വേറെ ഒന്നുമില്ലല്ലോ. വേറെ ഒന്നുമില്ല, മെയിൻ ആയിട്ട് ആ ഫ്യൂൽ പമ്പിന്റെ പ്രശ്നം ഒന്ന് സെറ്റ് ആക്കിയാൽ മതി. അത് ചെയ്തു. നമ്മള് മൂന്നാമത്തെ പ്രാവശ്യം വന്നില്ലേ ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്ത്. ആദ്യത്തെ പ്രാവശ്യം നമ്മള് പൈപ്പ് മാറ്റി, പിന്നെ ലാസ്റ്റ് വട്ടം വന്നാലാണ് ജി പി എസ് ഓഫ് ചെയ്തിട്ടാ പറഞ്ഞേ. പക്ഷെ അതൊന്നും എനിക്ക് ബാധ കേട്ടില്ല, അതിപ്പോഴും പ്രശ്നമായിട്ട് ഇങ്ങനെ. ഞാൻ ഈ 390 കോമൺ ഇഷ്യൂ ആണ്, നേരെ വേറെ രണ്ട് വണ്ടി ഓടിച്ചു നോക്കി. അപ്പൊ അതിനില്ലേ ജോബൻ ഏതാ? ആ സെയിം നമ്പറാ. അതെ അതെ. ആ മതി മതി, ഞാൻ കേബിൾ എന്തായാലും കൂടെ തരാം. അവഞ്ചറിൻ്റെ ഒരു ഒരു വർഷത്തേക്കാണ് വരുന്നത്. ആ പേഡ് സർവീസ് ആകുമ്പോൾ നമുക്ക് മൂന്ന് പേ സർവീസ് ഉണ്ടാവും. അതിൻ്റെ 1300 ലേബർ കട്ടപോയി. ഓക്കെ. പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ ക്ലച്ച് കേബിള്, ബ്രേക്ക് പാഡ് എന്ന് പറഞ്ഞാൽ ലേബറിൽ 10% ഡിസ്കൗണ്ട് ഉണ്ടാവും. ഓക്കെ. സാറിന് വരെ മൂന്ന് വാഷിംഗ് ഫ്രീ ഉണ്ടാവും, ഒരു മൂന്ന് ചെയിനിങ്ങും ഫ്രീ ഉണ്ടാവും. അതെല്ലാം. അതിന് എത്ര പാക്കേജ്? 2000 വരുന്നു. നമ്മൾ സർവീസിന് കൊടുക്കാൻ വെച്ചാൽ കട്ട് ചെയ്തിട്ട് 700 അടച്ചാൽ മതി. 700 അടച്ചാൽ മതി. അത് എത്ര എത്ര മാസീകരിക്കും? ഒരു വർഷത്തേക്ക്. ഒരു വർഷം എപ്പോൾ വേണമെങ്കിൽ വരാം സാർ. ആ ഒരു വർഷത്തിൽ തന്നെ ഏത് സർവീസിനാണെങ്കിലും എടുക്കാം. ആ ഓക്കെ. ലേബറിൽ 10% ഡിസ്കൗണ്ട് ആവും. ഞാൻ ബാംഗ്ലൂർ ആയി. അപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ അത് നല്ല ഉപകാരമാണ്. ഞാനവിടെ മടിവാള ഭാഗത്താണ്. മടിവാള അപ്പൊ നമ്മുടെ വണ്ടി പരിപാടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ മച്ചാന്റെ 250 കൂടി എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് 250 പരിപാടികളൊക്കെ എടുത്തു. KTM ഷോറൂമിൽ നൈസായിട്ട് പോവാണ്. നമ്മുടെ മച്ചാന്റെ വണ്ടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വണ്ടി കിട്ടുമ്പോ എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് ബാക്കി വീഡിയോ നമുക്ക് വണ്ടിയുടെ ഡെലിവറി എടുക്കുന്ന സമയത്ത് കാണാം. ഓക്കെ. ഹേ ഗൈസ്, അപ്പോൾ വണ്ടി തേർഡ് സർവീസ് കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ തേർഡ് സർവീസിന് എത്ര രൂപയായി, ഏകദേശം എത്ര കോസ്റ്റ് ആയി എന്നുള്ളത് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി സർവീസ് ചെയ്തിട്ടുള്ള ബില്ല് ഇതാണ്. ഏകദേശം നമുക്ക് 5232 രൂപയാണ് KTM 390 അഡ്വഞ്ചറിൻ്റെ തേർഡ് സർവീസിന് വേണ്ടി വന്നിട്ടുള്ള ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ടെന്നറിയില്ല. നമുക്ക് ഇതേ മെയിനായിട്ട് എഞ്ചിൻ ഓയിൽ, തേർഡ് സർവീസ് എഞ്ചിൻ ഓയിൽ കാര്യങ്ങൾ, ഫ്യൂൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. ചെയിൻ ക്ലീനിങ്, സിങ്ങാം ഗ്രീസിങ്, പിന്നെ നോർമലായിട്ട് വരുന്ന ഒരു പീരിയോഡിക് സർവീസ്. പിന്നെ ഞാൻ ഇതിൻ്റെ ക്ലച്ച് കേബിൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. മറ്റേത് നമ്മൾ ഹാൻഡിൽ ബാർ റൈസർ വയ്ക്കുന്ന സമയത്ത് ക്ലച്ച് കുറച്ച് ടൈറ്റാണെന്ന് വെച്ചുള്ളതുകൊണ്ട് അവഞ്ചറിൻ്റെയാണ് ഇട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 390 തേർഡ് സർവീസിന് വന്നിട്ടുള്ള ഒരു എമൗണ്ട്. 5232 ഫ്രീ സർവീസ് ആയതുകൊണ്ടാണ് ലേബറൊന്നും ഇല്ലാത്തത്. അപ്പോൾ ഫ്രീ സർവീസ് കഴിഞ്ഞു, ഇനി വരുന്ന സർവീസുകളൊക്കെ എന്തായാലും ഇതിനേക്കാളും കൂടുതലായിരിക്കും. കാരണം ഇപ്പോൾ ഏകദേശം ഇത്ര രൂപ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സർവീസിന് മുതൽ ഒരു ലേബറും കൂടി ആഡ് ചെയ്യും. എങ്ങനെ പോയാലും ലേബർ ഒരു 1000+ എല്ലാ സർവീസിനും വരാറുണ്ട്, ഫ്രീ അല്ലാത്ത സർവീസുകൾ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 390 അഡ്വഞ്ചറിൻ്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. സോ അത്ര വലിയൊരു എമൗണ്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് ഇറ്റ് ഈസ്. ബട്ട് ഓക്കെ, 390 CC വണ്ടി സർവീസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളൊരു 390 എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. കാരണം ഫസ്റ്റ് സർവീസ് നിയർലി 1500 rupees ആണ്, സെക്കൻഡ് സർവീസ് 2500 to 3000, ആൻഡ് തേർഡ് സർവീസ് ആയപ്പോഴത്തേക്കും ഒരു 5000 ആയിട്ടുണ്ട്. നെക്സ്റ്റ് സർവീസ് ഫോർത്ത് മുതൽ എന്തായാലും ഒരു 5000 to 7000 ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. കാരണം വണ്ടിയുടെ സർവീസ് കോസ്റ്റ് എത്രയാണ് എക്സാക്ട് ഫിഗറാണ്
ഞാൻ ഇത് ബില്ല് അടക്കമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരിക്കും വണ്ടിയുടെ ഒരു എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം. ആൻഡ് വണ്ടി സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഇനിയും വണ്ടിയുടെ കുറച്ച് കംപ്ലൈൻസ് തീർക്കാനുണ്ട്. അഞ്ച് പ്രാവശ്യം കൊടുത്തിട്ടും ഇപ്പോഴും തീരാത്ത പ്രശ്നങ്ങൾ വണ്ടിയിൽ ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോൾ പുഴയ്ക്കൽ ഷോറൂമിലാണ് കൊടുത്തിട്ടുള്ളത്. ഷോറൂം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ അഞ്ച് വർഷത്തോളമായിട്ട് വണ്ടി അവിടെ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. എൻ്റെ പണ്ട് ഡ്യൂക്ക് 200 ഉള്ള കാലം മുതൽ അവിടെ തന്നെയാണ് സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് വണ്ടി സർവീസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള നമുക്ക് കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സർവീസ് കഴിഞ്ഞിട്ടും മാറാത്ത കുറച്ച് കംപ്ലൈൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മളത് KTMലേക്ക് എസ്കലേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ KTM ഇന്ത്യയുടെ ഭാഗത്ത് എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടാവുക എന്നൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലുള്ള വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ. ദിസ് ഈസ് സൈനിങ് ഓഫ് ഫോർ ടിക്കറ്റ്.